Hello my friends, welcome back to another episode of Jubi's vlog. But I am doing this video in the kitchen. So what are you going to do with this video? This is a little bit of a video. So I am doing this with a mingari. We have to eat a mingari and a mingari. I am going to eat a night shift. Let's watch the video how I did that special mingari with coconut milk. Okay? ഒരു പാനിൽ ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട എണ്ണ ഒഴിക്കുക. പിന്നെ അതിലേക്ക് നമ്മൾക്ക് ഒരു കാൽ ടീസ്പൂൺ കടുക് ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക. ഓക്കേ? അതിനുശേഷം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് നന്നായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഓക്കേ? അപ്പം മൂപ്പിച്ചെടുത്ത അതിലേക്ക് നെക്സ്റ്റ് നമുക്കൊരു ഫുൾ സവോള മുറിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം സവോള നന്നായിട്ട് വഴന്ന് വരുന്നിടം വരെ ഇളക്കുക. ഓക്കെ? ഇപ്പം എനിക്ക് ഇപ്പോൾ അതിൻ്റെ പുക കാരണം കേട്ടോ ഇങ്ങനെയൊക്കെ കാണുന്നത്. അപ്പം സവോള നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക. ഓക്കെ? ഞങ്ങളിവിടെ ആവശ്യത്തിന് ഉപ്പിടുന്ന കൂട്ടത്തിലാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടു. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഉപ്പ് കുറവാണോ കൂടുതലാണോ എന്ന് നോക്കിയിട്ട് അതുപോലെ ഇടുക. ഓക്കെ? പിന്നെ ഞാനൊരു 1.5 തക്കാളിയാണ് ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. ബിക്കോസ് നമ്മൾ കൊടംപുളിയോ വാളംപുളിയോ ഒന്നും ഇടരില്ല. അപ്പോൾ ആ മീനിനകത്തൊക്കെ കുറച്ച് പുളി പിടിക്കണ്ടേ, അതുകൊണ്ട് ഞാനൊരു 1.5 തക്കാളി. പിന്നെ ഞാൻ പച്ച ജീരകം പൊടിച്ചതാണ് ഇപ്പോൾ ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ കുരുമുളക് ഇട്ടിരുന്നു, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും അതിലേക്ക് ഇടുക. ഓക്കെ? അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നെക്സ്റ്റ് വേണ്ട മസാല എന്ന് പറയുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ ഓഫ് മല്ലിപ്പൊടി. പിന്നെയെന്ന് പറയുന്നത് ഒരു 1/2 ടീസ്പൂൺ നമുക്ക് ഗരം മസാല പൗഡർ ഇടാം. ഓക്കെ? ഗരം മസാല ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ഒരു വേറൊരു ടേസ്റ്റ് തന്നെ വരും. അപ്പം എന്താ പറയുന്നത്, ആവശ്യത്തിനുള്ള ഗരം മസാല ഇടുക. ഓക്കെ? അതിനുശേഷം നമുക്ക് വേണ്ടതെന്ന് പറയുന്നത് ടർമറിക്കാണ്. ഒരു 1/2 ടീസ്പൂൺ ടർമറിക് പൗഡർ ഇടുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഒരു ഫുൾ കുഞ്ഞ് സ്പൂണല്ലേ, ബിഗ് സ്പൂണല്ല ഇടേണ്ടത് കേട്ടോ, അതും ഇടുക. പിന്നെ മെയിൻ വേണ്ടത് കോക്കനട്ട് മിൽക്കാണ്, ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്, അതൊഴിക്കുക. അപ്പം അതിങ്ങനെ പതുക്കെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അത് ടൈമിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ? അപ്പോൾ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാം ഇളക്കിയിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് ഒന്ന് ചെറുതായിട്ട് മസാല പിടിക്കാനും ഒരു തിള വരാനും വെക്കുക. ഓക്കെ? അപ്പോൾ ഒന്നിലെ നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലിടാം, അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുക്കും തിളച്ച് വരാൻ വേണ്ടിയിട്ട്. അപ്പം അത് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് മീനിടാൻ. സെയിം ലൈക്ക് നമ്മൾ ബാക്കി മീൻകറിയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ്, മീൻ കൊതിച്ച് അതിങ്ങനെ തിളച്ച് വരുമ്പോഴത്തേക്കുമാണല്ലോ നമ്മൾ മീനിടുന്നത്. അപ്പം അതുതന്നെയാണ് ഇവിടെയും ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ? അപ്പോൾ എപ്പോഴും അടച്ച് വെച്ച് കുറച്ച് നേരം ചെയ്യട്ടോ. അപ്പോൾ അടുത്ത് ഞാൻ ഈ മീനാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സീബ്രീം എന്ന് പറയും. അപ്പോൾ ഇത് കുറച്ച് നല്ലൊരു ദശയൊക്കെ ഉണ്ട്, നല്ല നെയ്യൊക്കെ ഉള്ളൊരു മീനാണ്, ടേസ്റ്റി മീനാണ് കേട്ടോ. അപ്പം അത് പതിയെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മൊത്തത്തോടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ശ്രദ്ധിക്കുക, അപ്പോൾ കുറച്ച് കുറച്ച് സ്പേസ് വിട്ട് ചെയ്യാം. പക്ഷേ എനിക്ക് ഓൾറെഡി ഞാൻ ആ പാത്രം കുറച്ചുകൂടെ ബിഗ് പാത്രം എടുക്കാമായിരുന്നു, അത് ചെറിയ പാത്രം ആയിപ്പോയതുകൊണ്ട് ഞാൻ അടുപ്പിച്ചിടേണ്ടി വന്നു എനിക്ക്. എന്നാലും ആ ഒരു മീൻ കഷ്ണമൊക്കെ ഉണ്ടല്ലോ, ചാറിൻ്റെ താഴെ ആകത്തക്ക രീതിയിൽ നിങ്ങൾ ചെയ്ത് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ? അപ്പം ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളൊക്കെ എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയാമായിരിക്കാം. സ്ഥിരം നമ്മുടെ ഏത് മലയാളികളുടെ വീട്ടിലല്ലേ മീൻകറി ഇല്ലാത്തത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇൻ കേസ് മീൻ ചാറിൽ നല്ല മുങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ ഈ ചെയ്യണ പോലെ കുറച്ച് ഒരു സ്പൂൺ എടുത്തിട്ട് നല്ലോണം എല്ലാം ഇളക്കി ഓരോ സൈഡിലേക്ക് ഇളക്കി കൊടുക്കുക. ഓക്കെ? അപ്പം
ഈ മീൻകറി കുറച്ചും കൂടെ നേരം നമുക്ക് തിളപ്പിച്ച് അല്ല നല്ല വേവിച്ചെടുക്കണം അല്ലേ. അപ്പം വേവിച്ചു, ഏകദേശം മീൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഔട്ട്കം. മീൻകറി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പം അടുത്തത് ഞാൻ ദോശ ചുടാൻ പോവാണ്. ദോശ ചുടുന്നതും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നിങ്ങൾ സ്ഥിരം ഉണ്ടാക്കുന്നതൊക്കെ തന്നെയാണ്. എന്നാലും ഞാൻ കംപ്ലീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ദോശ ചുടാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ വെച്ചിരിക്കുകയാണ്. അപ്പം ദോശ ചുടുന്നത് കാണിക്കാം. ഓക്കെ, ഞാൻ ഇന്നലെ അരച്ചു വെച്ച മാവാണ്. ഞാൻ ഇപ്പോഴാണ് അതിമേലേക്ക് ഉപ്പിടുന്നത്. ഞാൻ മിക്കപ്പോഴും മറന്നു പോകുന്നൊരു കാര്യമാണ് മാവ് റെഡിയാക്കി വെച്ചിട്ട് ഉപ്പിടാൻ ഞാൻ എപ്പോഴും മറന്നു പോകും. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എൻ്റെ ദോശയുടെ മാവ് എപ്പോഴും ഇരിക്കല്. ഓക്കെ, ദോശ മാവ് റെഡിയാക്കിയാണ്. വെച്ചിട്ടേക്കാം. ഓക്കെ, ആക്ച്വലി ഞാൻ മക്കൾക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് തിന്നായിട്ടുണ്ടാക്കും. തിന്നലെയറായിട്ട് ഉണ്ടാക്കുമ്പോൾ അവർക്ക് കഴിക്കാനും ഒരു സുഖമുണ്ട്. പക്ഷേ ഞങ്ങൾ വലിയവർ കഴിക്കുമ്പോഴത്തേക്കും കുറച്ച് കട്ടിക്ക് ഉണ്ടാക്കും. അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിൽ ഒന്നില്ല, ഒരു രണ്ട് മൂന്നെണ്ണത്തിൽ നമുക്ക് ദോശ നിർത്താലോ. അപ്പോൾ ഞാൻ കുറച്ച് കട്ടിക്കാണ് ഉണ്ടാക്കുന്നത്. ബിക്കോസ് അവർ സ്കൂളിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ ചോക്കോ പോപ്സാണ് രാവിലെ കൊടുക്കൽ. അപ്പം അത് കഴിച്ചിട്ട് പോയി. അപ്പം ഞങ്ങൾക്കുള്ളത് ഒരു 6 ദോശയാണ് ഇപ്പം ഞാൻ ചുടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം ഈ വീഡിയോ കാണുന്നവർ നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ലഞ്ച് ടൈമായോ? ബാക്കിയുള്ള കൺട്രീസിലുള്ളവർ എന്താണ് അവസ്ഥ? അപ്പം ഇന്ന് എന്തൊക്കെയാ കഴിച്ചതെന്നൊക്കെ എല്ലാവരും ഒന്ന് പറയണം കേട്ടോ. അപ്പം എനിവേ, നിങ്ങൾ കഴിച്ചത് എന്താണെന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എല്ലാവരും ഫുഡ് കഴിച്ചോ? ഞാൻ ഇടുന്ന വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തൃപ്തിയായോ എന്ന് പറയൂ കേട്ടോ. ഹലോ ഗായ്സ്, അപ്പം ഇന്നത്തെ വ്ലോഗ് എന്തായാലും വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. ഞാൻ മേശയിൽ എത്തി, ഞാനത് വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ അതിന് സമാധാനമായിട്ടിരുന്ന് കഴിക്കുക. അപ്പം ഇന്ന് എനിക്ക് വീണ്ടും നൈറ്റ് ഷിഫ്റ്റ് ഉണ്ട്. അപ്പം കൊച്ച് മൂത്തവള് 3:30 ആകുമ്പോഴത്തേക്കും സ്കൂൾ കഴിഞ്ഞ് വരും. അപ്പോൾ അതിനുള്ളിൽ എനിക്ക് എണീക്കണം. അപ്പോൾ അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് പോയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് പറയാനുണ്ടെങ്കിൽ കമൻറ്റിൽ പറയൂ കേട്ടോ. അപ്പം ടിൽ ദെൻ ടേക്ക് കെയർ ഓൾ. ബൈ, ലവ് യു ദെൻ.